നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച അഞ്ചൽ ഉത്രാവധ കേസിൽ വിധി ഈ മാസം 11-ന്. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഉത്രയെ ഭർത്താവ് സൂരജ് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സൂരജ് മാത്രമാണ് കേസിലെ പ്രതി. സൂരജിന് പാമ്പിനെ നൽകിയ പാമ്പ് പിടുത്തക്കാരൻ കല്ലുവാതുക്കൽ സ്വദേശി ചാവർക്കോട് സുരേഷ് മാപ്പുസാക്ഷിയായി. കൊലപാതകം, കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കലർത്തിയ പാനീയം കുടിപ്പിച്ച കൊലപ്പെടുത്തൽ തുടങ്ങി 5 വകുപ്പുകളായാണ് സൂരജിന് ചുമത്തിയിട്ടുള്ളത്. ജീവനുള്ള വസ്തുവിനെ ആയുധമാക്കി കൊല നടത്തൽ, സ്വാഭാവിക പാമ്പുകടിയേറ്റുള്ള മരണമായി ചിത്രീകരിക്കാനുള്ള ഗൂഢാലോചന എന്നിവ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമാക്കുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. 2020 May 7 ഉത്രയെ അഞ്ചലിലെ വീട്ടിൽ പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർച്ചയായി 2 പ്രാവശ്യം പാമ്പ് കടിച്ച സംഭവത്തിൽ സംശയം തോന്നിയ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ഭർത്താവ് സൂരജിനെതിരെ പരാതി നൽകി. അന്വേഷണത്തിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് ഉത്രയെ കൊന്നതെന്ന് കണ്ടെത്തി. കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ സൂരജ് അറസ്റ്റിലായി. സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമാക്കി വിവാഹം ചെയ്ത സൂരജ് ആസൂത്രിതമായി ഉത്രയെ കൊലപ്പെടുത്തിയതെന്നാണ് 1500 അധികം പേജുള്ള കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. 217 സാക്ഷികളുണ്ട്. ഡമ്മി പരീക്ഷണം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവെടുപ്പിലൂടെയാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. ഉത്രയുടെ ഡമ്മിയിൽ കോഴിയിറച്ചി കെട്ടിവെച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചുള്ള അപൂർവ പരീക്ഷണവും നടത്തി. സർപ്പശാസ്ത്രജ്ഞൻ മവീഷ് കുമാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അൻവർ, മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ കിഷോർ കുമാർ, ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ശശികല എന്നിവരടങ്ങിയ സമിതിയാണ് ഉത്രയുടേത് കൊലപാതകമാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഉത്രയുടെ സ്വത്ത് തട്ടിയെടുക്കാനും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ഒഴിവാക്കാനും വേണ്ടിയാണ് ഭർത്താവ് സൂരജ് ക്രൂരകൃത്യം ചെയ്തതെന്നും തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ വാദിച്ചു. മാപ്പുസാക്ഷിയായ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിന്റെ മൊഴിയും സൂരജിന്റെ വാദങ്ങളെ ദുർബലമാക്കി. ന്യൂസ് ഡെസ്ക്, കേരളീയം.